ഹായ് ചക്രക്കുട്ടീസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലോ പൂജയൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്കാണ്. ന്യൂഡായിട്ടുള്ള തീമിലാണ് ചെയ്തിട്ടുള്ളത്. സോ അതും തന്നെ ഞാൻ ഈ മേബിലിൻ്റെ ഒരു ബ്രൗ പെൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഐബ്രോസ് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ച് എൻ്റെ ബാക്കിൽ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മേബിലിൻ്റെ ഫിറ്റ്മീഡ് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ, കൺസീലറോ കോമ്പാക്റ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം ഈ ഒരു ഷുഗറിൻ്റെ ഫേസ് പാലറ്റ് എടുത്തിട്ട് ഈ ഒരു കോണ്ടോ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ട്രാൻസ്ലൂഷൻ ഷെയ്ഡായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മേബിലിൻ്റെ സിറ്റി മിനി ഐ ഷാഡോ എന്ന് പറഞ്ഞ പാലറ്റിലെ ഈ ഒരു ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള അതിനെക്കാട്ടി കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷിമറി ഐ ഷാഡോ എടുത്തിട്ട് ആ നടുക്ക് എൻ്റെ കണ്ണിന് നടുക്ക് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഐ ഷാഡോ എൻ്റെ കണ്ണിൻ്റെ താഴത്തും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഐ മേക്കപ്പിന് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. അതിനുശേഷം ഈ മേബിലിൻ്റെ കൊളോസൽ സ്കെച്ച് ലൈനർ വെച്ചിട്ട് ഞാനൊന്ന് ചെറിയൊരു ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് മേബിലിൻ്റെ ഈ കൊളോസൽ മസ്കാര വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഞാനൊന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. താഴത്തും മുകളിലൊക്കെ നല്ല രീതിയിൽ ഞാൻ ഒന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ആ സെയിം പാലറ്റ് നിന്ന് എൻ്റെ നോസും കൂടെ ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോസിന് നല്ലൊരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് ഒരു പ്രോഡക്റ്റ് നിങ്ങളോട് പരിചയപ്പെടുത്താം കേട്ടോ. ഞാൻ എൻ്റെ ഫുൾ ബോഡി ഹെയർ റിമൂവിൻ്റെ വീഡിയോ അല്ലെങ്കിൽ കാലിലും കയ്യിലൊക്കെ ഹെയർ റിമൂവ് ചെയ്ത വീഡിയോ ചോദിച്ചപ്പോഴേക്കും ഒരുപാട് പേർക്ക് ട്രിമ്മർ യൂസ് ചെയ്യാനും റേസർ യൂസ് ചെയ്യാനും വാക്സ് ചെയ്യാനൊക്കെ പേടിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ക്രീം സജസ്റ്റ് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു ക്രീമാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ക്രീമാണ്. ഇത് നമ്യ സ്കിൻ കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹെയർ റിമൂവൽ ക്രീം ഫോർ ഇന്റിമേറ്റ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്പെഷ്യലി ഫോർ ഇന്റിമേറ്റ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വാക്സ് ചെയ്യുന്നതും അതുപോലെ ത്രെഡ് ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതും ഒക്കെ പേടിയാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ക്രീംസ് യൂസ് ചെയ്യാം. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫുൾ ഹെയർ, അതായത് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഭാഗത്തെ ഫുൾ ഹെയർ റിമൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡാർക്ക് കളറോ ഒന്നും വരുത്താതെ തന്നെ നമ്മൾ ഇന്റിമേറ്റ് ഏരിയയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഡാർക്ക് കളേഴ്സ് ഒന്നും വരാതെ ഇപ്പൊ സാധാരണ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർആംസിലൊക്കെ ആണെങ്കിലും തൈസിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഡാർക്ക് കളർ വരത്തില്ലേ. പക്ഷെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് കളറൊന്നും വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് കാമമൈലിലെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്രീമിന്റെ കുറിച്ച് നമുക്കൊരു വാക്സ് സിറം ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്രീം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നല്ല അഫോർഡബിൾ റേഞ്ച് ആണ്, 160 rupees എങ്ങാണ്ടേ ഉള്ളൂ. ആ 160 rupees ഉള്ളൂ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ അഫോർഡബിൾ റേഞ്ചിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പാർട്ട് വന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ നമ്മൾ ബാക്കി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഈ നോസ് കോണ്ടോർ ഞാൻ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റെ ഫേസും കോണ്ടോർ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ചീക്സും അതേപോലെ ഫോർഹെഡും എന്താ പറയുക ചിന്നിൻ്റെ അവിടെയൊക്കെ ഞാൻ നന്നായിട്ട് കോണ്ടോർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഒരു ന്യൂഡ് മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ബ്ലഷ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കോണ്ടോറോ ബ്ലഷോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി പോയി തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഫൗണ്ടേഷൻ നമ്മൾ ബ്ലെൻഡ് ചെയ്ത സ്പോഞ്ചോ ബ്രഷോ വെച്ചിട്ട് നമുക്കൊന്ന് ഡാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ചുകൂടെ സീംലെസ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഹൈലൈറ്ററും കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ മൈ ഗ്ലാമിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഇത് അടിപൊളി ഒരു ഷെയ്ഡാണ്. പക്ഷേ ഒരു ന്യൂഡ് മേക്കപ്പായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് ഒരു ബ്രൈറ്റ് മേക്കപ്പായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എൻ വൈബേഡിയോ ആണോ, അല്ല അല്ല അല്ല, സ്റ്റേക്ക് വർക്കിയുടെ ഒരു ലിപ് ക്രയോൺ എടുത്തിട്ട് ഞാൻ അതിൻ്റെ പുറമേട്ട് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ലിപ്സ് ഞാൻ ന്യൂഡാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഏത് ലിപ് കളറാണ് കൂടുതൽ മാച്ച് ആയതെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.